ഇതിനു മുമ്പ് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പഴയ നിയമത്തിലെ യഹോവ തന്നെയാണോ യേശുക്രിസ്തു എന്നതാണ്. അനേകം ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ് പഴയ നിയമത്തിലെ യഹോവ തന്നെയാണോ പുതിയ നിയമത്തിൽ വെളിപ്പെട്ടു വന്ന യേശുക്രിസ്തു എന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കത് ചിന്തിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ സീനായ് മലയിൽ വെച്ച് മുൾപ്പടർപ്പിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനാവുകയാണ്. മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, നിന്റെ പേര് എന്താകുന്നു എന്ന് ഇസ്രായേൽ മക്കൾ ചോദിച്ചാൽ ഞാൻ എന്താണ് മറുപടി പറയുക. അതിന് ദൈവം ഉത്തരം പറയുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ പറയണം. ഇവിടെ ദൈവം മോശയ്ക്ക് സ്വയം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ഞാനാകുന്നു എന്നുള്ളവൻ. ഞാനാകുന്നു എന്ന വാക്ക് ദൈവം സ്വയം പരിചയപ്പെടുത്തുവാനായിട്ട് ഉപയോഗിക്കുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പലയിടങ്ങളിലും ഞാനാകുന്നു എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പഴയ നിയമത്തിൽ ദൈവം ഞാനാകുന്നു എന്നുള്ളവൻ എന്ന് പറഞ്ഞപ്പോൾ, പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പല കാര്യങ്ങളിലും ഞാനാകുന്നു എന്ന വാക്കുകൾ അതേപടി ഉപയോഗിക്കുകയാണ്. പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവായിട്ട് വെളിപ്പെട്ട് വന്നത് എന്നതിനുള്ള ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണിത്. യേശുക്രിസ്തുവിനോട് പലരും ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ? ഞാനാകുന്നു എന്ന മറുപടി യേശുക്രിസ്തു പറഞ്ഞു. നീ ദൈവത്തിൻ്റെ പുത്രനാണോ? ഞാനാകുന്നു എന്ന മറുപടി യേശുക്രിസ്തു പറയുന്നു. ഇങ്ങനെ പല കാര്യങ്ങളിലും യേശുക്രിസ്തുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യേശു മറുപടി പറയുന്നത് ഞാൻ ആകുന്നു എന്നാണ്. ഐ ആം ഹൂ ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നു എന്ന വാക്ക് ദൈവത്തിൻ്റെ സ്വയം അസ്തിത്വത്തെ പരാമർശിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അവൻ തൻ്റെ നിലനിൽപ്പിനായി മറ്റൊന്നിനെയും ആശ്രയിക്കുന്നില്ല. അടിസ്ഥാന ക്രിസ്ത്യൻ സിദ്ധാന്തങ്ങളിലൊന്ന് യേശു ദൈവമാണ് എന്നതാണ്. അവൻ പുറപ്പാട് 3-ൽ വിവരിച്ചിരിക്കുന്ന യഹോവ തന്നെയാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, യഹോവ ഏകനാണ്. ഏക ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ബൈബിളിൻ്റെ വാദത്തെ ഏകദൈവ വിശ്വാസമെന്ന് വിളിക്കുന്നു. യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുമ്പോൾ ഒന്നിലധികം ദൈവമുണ്ടെന്നല്ല അർത്ഥം. ക്രിസ്തുമതം പഠിപ്പിക്കുന്നത് ഒരു ദൈവത്തിനുള്ളിൽ തന്നെ 3 വ്യക്തികളായിട്ട് ത്രിയേക രൂപത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, പിതാവായിട്ടുള്ള ഏക ദൈവത്തിൽ നിന്നും പുറപ്പെടുന്ന പുത്രനും പരിശുദ്ധാത്മാവും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവപുത്രനുള്ള സ്ഥാനം ബൈബിൾ സ്ഥിരീകരിക്കുന്നു. പഴയ നിയമത്തിലെ പുത്രനായ ദൈവത്തെ സ്ഥിരീകരിക്കുന്ന ഒരു ഭാഗം സങ്കീർത്തനം 2 ആണ്. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ നിലപാടുകൾ എടുക്കുകയും ഭരണാധികാരികൾ കർത്താവിനും അവൻ്റെ അഭിഷിക്തനുമെതിരെ ഒരുമിച്ച് ആലോചന നടത്തുകയും ചെയ്യുന്നുവെന്ന് അവിടെ സൂചിപ്പിക്കുന്നു. തുടർന്ന് അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ, അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. പുതിയ നിയമത്തിൽ യേശു തൻ്റെ ദൈവത്വത്തെ പല സ്ഥലങ്ങളിലും സ്ഥിരീകരിക്കുന്നു. യേശു പൊതു പഠിപ്പിക്കലുകളിൽ പഴയ നിയമത്തിൽ ദൈവത്തെ വിവരിച്ചിരിക്കുന്ന അതേ വിധത്തിൽ തന്നെ സ്വയം പരാമർശിക്കുന്നു. പഴയ നിയമത്തിലെ ദൈവം സ്വയം പരിചയപ്പെടുത്തുന്നത്, ഞാൻ ഇടയൻ, വെളിച്ചം, പാറ, എല്ലാവരുടെയും ഭരണാധികാരി തുടങ്ങിയ വാക്കുകളിലൂടെയാണ്. യെശയ്യാപ്രവചനം 48-ാം അധ്യായം 12-ാം വാക്യം, യാക്കോബെ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലെ, എൻ്റെ വാക്ക് കേൾക്ക, ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനും ആകുന്നു. യേശുക്രിസ്തു പുതിയ നിയമത്തിൽ ഇതേ വാക്കുകൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 6-ാം വാക്യം, പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു, ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്നും സൗജന്യമായി കൊടുക്കും, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. സങ്കീർത്തനം 23:1, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യേശുക്രിസ്തു സ്വയം വെളിപ്പെടുത്തി, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. സങ്കീർത്തനം 27:1, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. യേശുക്രിസ്തു സ്വയം പരിചയപ്പെടുത്തി, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. സങ്കീർത്തനം 18:2, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകരും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. 1 കൊരിന്ത്യർ 10:4, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ കൂടുതൽ വെളിപ്പെടുത്തിയ പ്രവചനമായിരുന്നു യെശയ്യാപ്രവാചകൻ്റേത്. യെശയ്യാപ്രവചനം 9:6, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും, അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്ക് സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല, ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും, സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. പഴയ നിയമത്തിലെ ദൈവത്തെ മണവാളൻ എന്ന് സൂചിപ്പിച്ചു
വചിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവചനം 62:5 യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നതുപോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നതുപോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. മത്തായിയുടെ സുവിശേഷം 25:1 യേശുക്രിസ്തു സ്വയം മണവാളനെന്ന് വിശേഷിപ്പിക്കുന്നു. അവിടെ യേശുക്രിസ്തു പറയുന്നു, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകുമെന്ന്. ദൈവവചനം ഒരിക്കലും കടന്നുപോകുന്നില്ല. യെശയ്യാ പ്രവചനം 40:8 യേശുവിൻ്റെ വാക്കുകൾ ഒരിക്കലും കടന്നുപോകുന്നില്ല. മർക്കോസിൻ്റെ സുവിശേഷം 13:31 ദൈവത്തെ വിധക്കാരനെന്ന് പഴയ നിയമത്തിൽ സൂചിപ്പിക്കുന്നു. യിരെമ്യാ പ്രവചനം 31:27 യേശു ക്രിസ്തുവിനെ വിധക്കാരനെന്ന് പുതിയ നിയമത്തിൽ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 13:3-9 പഴയ നിയമത്തിലെ ദൈവം ആദ്യനും അന്ത്യനുമാണ്. യെശയ്യാ പ്രവചനം 48:12 യേശു ക്രിസ്തു ആദ്യനും അന്ത്യനുമാണ്. വെളിപ്പാട് പുസ്തകം 17:18 യഹോവയോട് തന്നെ തന്നെ തുല്യമാക്കുന്ന പല കാര്യങ്ങളും യേശു പറഞ്ഞു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യോഹന്നാൻ 14:9 ഞാനും പിതാവും ഒന്നാണ്. യോഹന്നാൻ 10:30 യോഹന്നാൻ 17:5 ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. കൂടാതെ യേശു സുവിശേഷങ്ങളിൽ 9 ആരാധന സ്വീകരിച്ചു, പാപങ്ങൾ ക്ഷമിച്ചു, അവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. മറ്റ് പ്രവാചകന്മാർ പറഞ്ഞതുപോലെ ഒരിക്കൽ പോലും യേശു ക്രിസ്തു കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പകരം ഞാൻ പറയുന്നു എന്നാണ് യേശു പറഞ്ഞത്. പുതിയ നിയമത്തിലെ എഴുത്തുകാർ യേശുവിനെ പലതവണ ദൈവമായി വിളിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 3:16-17 യോഹന്നാൻ 1:1-3 യോഹന്നാൻ 20:28 റോമർ 9:5 ഫിലിപ്പിയർ 2:5-8 9-11 കൊലോസ്യർ 1:16-19 1 തിമത്തിയോസ് 6:15 2 പത്രോസ് 1:1 എബ്രായർ 1:8 13:8 വെളിപ്പാട് 1:8 17:2-8 അങ്ങനെ ഒട്ടനവധി ബൈബിൾ വചനങ്ങൾ പുതിയ നിയമം ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാൽ നിറഞ്ഞതാണ് എന്നത് നിഷേധിക്കുവാൻ പ്രയാസമാണ്. 4 കാനോനിക്കൽ സുവിശേഷങ്ങളിൽ നിന്നും പ്രവൃത്തികളുടെ പുസ്തകങ്ങളിലൂടെയും പൗലോസിൻ്റെ ലേഖനങ്ങളിലൂടെയും യേശുവിനെ മശിഹ അല്ലെങ്കിൽ ക്രിസ്തുവായി കാണുക മാത്രമല്ല ദൈവവുമായി തന്നെ തുല്യനാക്കുകയും ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് യേശുവിനെ നമ്മുടെ മഹാദൈവവും രക്ഷകനുമെന്ന് വിളിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തെ പരാമർശിക്കുന്നു. കൂടാതെ യേശു ക്രിസ്തു മനുഷ്യാവതാരത്തിന് മുമ്പ് ദൈവത്തിൻ്റെ സ്വരൂപത്തിലായിരുന്നു എന്നും ബൈബിൾ പറയുന്നു. പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത്, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ എന്നാണ്. എബ്രായർ 1:8 യേശുവിനെ നേരിട്ട് സ്രഷ്ടാവ് എന്ന് ബൈബിൾ പറയുന്നു. യോഹന്നാൻ 1:3 കൊലോസ്യർ 1:16-17 വാക്യങ്ങൾ. മറ്റ് ബൈബിൾ ഭാഗങ്ങൾ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പഠിപ്പിക്കുന്നു. വെളിപ്പാട് 1:7, 2:8 1 കൊരിന്ത്യർ 10:4 1 പത്രോസ് 5:4 യേശു ദൈവമാണെന്ന് ബൈബിൾ അവകാശപ്പെടുന്നു എന്ന് സ്ഥാപിക്കുവാൻ ഈ നേരിട്ടുള്ള ഉദ്ധരണികൾ പര്യാപ്തമാണ്. ദൈവത്തിനെങ്ങനെ മനുഷ്യനായിട്ട് ജനിക്കാൻ സാധിക്കും എന്ന് ചോദിക്കുന്നവർക്ക് ഒറ്റ മറുപടിയാണ് ബൈബിൾ പറയുന്നത്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല.